എല്ലാ കൈരളി ടി വി പ്രേക്ഷകർക്കും വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും ഐ വി എസ് സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സാംപി അബ്രഹാം വന്ധ്യതയുടെ ചികിത്സാ രീതികളെക്കുറിച്ച് വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. 22 വർഷങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പുരുഷ വന്ധ്യത ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ചികിത്സ തുടങ്ങുന്ന സമയത്ത് നമ്മൾ സെമൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ വളരെ നീരസത്തോടെ അതിന് സമ്മതിക്കുന്ന രോഗികളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ബാഹ്യമായിട്ടുള്ള യാതൊരു പ്രശ്നവും എനിക്കില്ല, പിന്നെ എന്തിനാണ് സെമൻ ടെസ്റ്റ് എന്നുള്ളൊരു ചിന്താഗതി അന്ന് നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. പിന്നീട് അടുത്തൊരു പ്രശ്നമായിരുന്നു സെമിനകത്ത് ബീജാണുക്കൾ ഇല്ല എന്നുള്ളത്. നമ്മുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻറ്റിനോട് അങ്ങനെയൊന്ന് പറയുവാൻ കഴിയുമോ, അതെങ്ങനെ അവരെടുക്കുമെന്നുള്ളൊരു ഭയം നമുക്കുണ്ടായിരുന്നു. ഏതൊരു പുരുഷൻ്റെയും സ്വപ്നമാണ് തൻ്റെ സ്വന്തം ബീജത്തിൽ പിറന്ന കുഞ്ഞ്. അപ്പോൾ ക്രമേണ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി. പുരുഷ വന്ധ്യത ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ചികിത്സാ മാർഗമാണ് ഇക്സി. അണ്ഡത്തിനുള്ളിലേക്ക് നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ പുരുഷ ബീജാണുക്കളെ കടത്താമെന്നുള്ളത് പുരുഷ വന്ധ്യത ചികിത്സയിൽ വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ നമുക്കറിയാം, മനുഷ്യനെന്നും പുതിയ പുതിയ മാനങ്ങൾ തേടുന്ന ആളുകളാണ്. പുരുഷ വന്ധ്യത ചികിത്സയിൽ ഇന്ന് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാർഗമാണ് മൈക്രോടീസൈ എന്നുള്ളത്. ഇതുവരെ ഒരു പുതിയ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ചോറ് വെന്തോ എന്നറിയാൻ നമ്മൾ എല്ലാ ചോറും എടുത്തു നോക്കത്തില്ല, ഒരു ചോറെടുത്ത് നോക്കും ചോറ് വെന്തോ എന്ന് പറയുന്നു. കേൾക്കുന്ന ഒരു പ്രേക്ഷകനെങ്കിലും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് ഇനി ഒരു ചാൻസ് ഇല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ കിട്ടുവാൻ സാധ്യതയില്ല എന്ന് കരുതുകയാണെങ്കിൽ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അവർക്കൊരു ചാൻസ് ഉണ്ട്, അവർ ഇത്തരത്തിലുള്ള അഡ്വാൻസ് ചികിത്സയിലേക്ക് കടക്കണം. മാറേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മുൻവിധിയോടെ കാണരുത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള നൂതന ചികിത്സാ സംവിധാനങ്ങൾ വരുന്നത്. അതിനെ വേറെ രീതിയിൽ കാണുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട ചികിത്സ നമ്മൾ ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് ശരിയല്ല. നേരത്തെ ബയോപ്സി ചെയ്ത് ബീജാണുക്കൾ ഇല്ല എന്ന് കണ്ട 51% പേരിൽ മൈക്രോ ടീസ വഴി ബീജോത്പാദനം ഉണ്ട് എന്ന് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 ബയോപ്സി ചെയ്തവരിൽ വിജയസാധ്യത 20% വരെയാണ്. പ്രായോഗികമായിട്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, മണിയുടെ വലിപ്പം വളരെ കുറവാണെങ്കിലും പുരുഷ ബീജോത്പാദനത്തെ നിയന്ത്രിക്കുന്ന FSH LH എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുതലാണെങ്കിലും അവരിൽ ഈ മാർഗം പരീക്ഷിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ഞാനീ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ളതാണ്. വിവാഹത്തിന് ശേഷം പല ബന്ധങ്ങളും തകരുന്നത് ഒന്നുകിൽ അവർക്ക് പ്രത്യുത്പാദന ശേഷിക്കുള്ള കഴിവ് കുറവാണ്, അല്ലെങ്കിൽ അവർക്ക് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ പരിശോധനകളും കൗൺസിലിംഗ് പരിശോധനകളും ലൈംഗിക വിദ്യാഭ്യാസവും നൽകുകയാണെങ്കിൽ നമ്മുടെ വിവാഹമോചനത്തിൽ ഒരു വലിയ പങ്ക് നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും. വിവാഹത്തിനും ലൈംഗിക ജീവിതത്തിനുമുള്ള കഴിവുണ്ടോ എന്ന് നമുക്ക് പരിശോധനകൾ വഴി ഇന്ന് കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ. ജനിതകമായിട്ട് സന്തതികളിലേക്ക് പകരുവാനായിട്ടുള്ള രോഗമുണ്ടോ എന്നുള്ള അറിവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ജനറൽ ഹെൽത്ത് ചെക്കപ്പും കുട്ടികളെല്ലാം ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഡോക്ടർ സാമിൻ്റെ ക്ലിനിക്കിനെ പറ്റി അറിയുകയും ഞങ്ങൾ അവിടെ എത്തി ഡോക്ടറെ കണ്ട് ആദ്യത്തെ കൺസൾട്ടിങ്ങിൽ തന്നെ ഞങ്ങൾക്കൊരു കുട്ടി ജനിക്കുമെന്ന് ഡോക്ടർ ഉറപ്പ് നൽകുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ 8 മാസക്കാലം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്രഗ്നൻസി കിട്ടി. ഇക്കഴിഞ്ഞ 30 ഒക്ടോബർ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അതിൽ അവിടുത്തെ ഡോക്ടറോടും കുടുംബാംഗങ്ങളോടും ഹോസ്പിറ്റലിലെ മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങളോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്തു തന്ന ഡോക്ടറോടും ഡോക്ടർ കുടുംബത്തോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ വിവാഹം ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുത്ത് അവസാനം TV ഡോക്ടറുടെ പ്രോഗ്രാം കാണാനിടയായി. അതിനെ തുടർന്ന് ഇവിടെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും തുടർന്ന് ഡോക്ടറെ വന്ന് കാണുകയും ഡോക്ടറെ കണ്ട നാൾ മുതൽ ഡോക്ടർ ഞങ്ങൾക്ക് തന്ന ആത്മവിശ്വാസത്തിൻ്റെയും തുടർന്നുണ്ടായ ട്രീറ്റ്മെൻറ്റിൻ്റെയും
എല്ലാ സഹകരണത്തിൻ്റെയും അവസാനപരമായി ഞങ്ങൾക്കൊരു പിഞ്ചോമനെ കിട്ടി. ഞങ്ങളുടെ ഇരുണ്ട ജീവിതം വർഷമായിട്ട് കുട്ടികളൊന്നുമില്ലാതിരുന്നിട്ട് ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡോക്ടർ സ്വാമിനെ കുറിച്ച് അറിയുന്നത് ഞങ്ങളുടെ അടുത്തു നിന്ന് വന്ന ഒരു രണ്ടുപേർ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നാണ് ഞങ്ങളുടെ ഡോക്ടർ സ്വാമിനെ കുറിച്ച് അറിഞ്ഞ് ഞങ്ങളിവിടെ വരികയും ഏഴ് മാസക്കാലമായി ഞങ്ങളുടെ ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു. ഡോക്ടർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. അതേ പ്രകാരം IVF ചെയ്ത് ഞങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി. 7 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു ആൺകുട്ടി ഉണ്ടായി. അടുത്ത സ്റ്റാഫിനും സിസ്റ്ററിനും ശവാസ്റ്ററിനും മറ്റെല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊടുക്കും. നിങ്ങളുടെ കത്തുകൾക്കും ഇമെയിലുകൾക്കും ഈ പ്രോഗ്രാമിലൂടെ ഡോക്ടർ മറുപടി നൽകുന്നു. കൂടാതെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളുടെ വിലാസം: എബ്രഹാംസ് അഡ്വാൻസ്ഡ് ഇൻഫെർട്ടിലിറ്റി റിസർച്ച് സെന്റർ, 3D ലാപ്രോസ്കോപ്പിക് 4D അൾട്രാസൗണ്ട് കോൾപ്പോസ്കോപ്പി, ഇക്സി വിത്ത് സെക്ഷുവൽ റിസർച്ച് ആൻഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്, നിയർ ബിഷപ്പ് പാലസ്, ആദക്കാട്ട് ചേമ്പേഴ്സ്, ചങ്ങനാശ്ശേരി. ഫോൺ 0481241056. മൊബൈൽ 9744939925.